നമ്മുടെ ഫോളോവേഴ്സിൻ്റെ കൂട്ടത്തിലേ താറിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോളി. കാരണം നമ്മളെ ഇന്ത്യക്കാർക്കൊക്കെ അഭിമാനിക്കാൻ പറ്റിയൊരു ബ്രാൻഡ് തന്നെയാണ് മഹീന്ദ്ര. അപ്പോൾ ഫോർ വീൽ ഡ്രൈവിൽ വരുന്ന നമ്മളെ രണ്ട് ജനറേഷൻ വാഹനങ്ങളാണ് മഹീന്ദ്ര താർ പുറത്തിറക്കിയത്. അതിൽ ഫസ്റ്റ് ജനറേഷനിൽ വന്ന 2011 മുതൽ 2019 വരെ കാലയളവിനുള്ളിൽ വന്ന മൂന്ന് താറാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ 2011 ഉണ്ട്, 2018 ഉണ്ട്, 2019 ഉണ്ട്. ഇതിന് ശേഷമാണ് 2020, 2021, 2022 കാലഘട്ടത്തിലാണ് ഇപ്പോൾ കാണുന്ന നമ്മുടെ പുതിയ മോഡൽ താറിറങ്ങിയത്. ആ താറും ഈ താറും നമ്മൾ ഒരേ ടൈപ്പിൽ കമ്പയർ ചെയ്യേണ്ട. രണ്ടിൻ്റെയും ഓഫ് റോഡ് വാഹനങ്ങൾ തന്നെയാണെങ്കിലും രണ്ടിൻ്റെയും ഉപയോഗത്തിൽ വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസത്തോടു കൂടിയാണ് പുതിയ മോഡൽ താറ് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ മോഡൽ താറ് വന്നപ്പോഴും അതിന് അതിൻ്റേതായ ബഡ്ജറ്റും കാര്യങ്ങളും വിലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം മോഡൽ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ 2019 താഴെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താറ് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. ഈ മൂന്ന് വാഹനങ്ങളും CRD എഞ്ചിനാണ്. മൂന്ന് വാഹനങ്ങളിലും AC വരുന്നുണ്ട്. മൂന്ന് വാഹനങ്ങളും 4x4 ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ കാണിക്കാൻ പോകുന്നത് ഈ 2019 ഇല്ല പ്രൈസും 2011 പ്രൈസും രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതൊരാൾക്കും വാങ്ങിക്കാൻ പറ്റും. നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെങ്കിലും നിങ്ങൾക്കൊക്കെ പറ്റിയ വാഹനത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിനെ പരിചയപ്പെടുത്തുമ്പോഴേ, മൂന്നും CRD ഒരേ ജനറേഷനിൽ ഇറങ്ങിയ വാഹനം ആണെങ്കിലും റോട്ടിലിറങ്ങി മറ്റൊരാൾ ഉപയോഗിച്ച വാഹനമാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. മൂന്നും മൂന്ന് ആളുകൾ ഉപയോഗിച്ചതാണ്. മൂന്നും മൂന്ന് വ്യത്യസ്ത രൂപത്തിലാണ്. മൂന്നിനും വ്യത്യസ്ത ഫിറ്റിങ്സുകളാണ്. മൂന്നിനും മൂന്നിൻ്റേതായ രീതിയിൽ അൾട്രേഷൻ ചെയ്ത വാഹനങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആദ്യം തന്നെ എനിക്ക് 2019 നിന്ന് തുടങ്ങാം. നമുക്ക് ഈ 2019 വാഹനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഹാർഡ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കമ്പനി വരുമ്പോൾ ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതാണ്ടോ, ഈ ഒരു ലുക്കിലാണ് വരിക. നോർമൽ വുഡാണ് വരിക. ഇതാണ്ടോ, ഇതേ ടൈപ്പിലാണ് വാഹനത്തിൽ നമുക്ക് വുഡ് വരിക. അത് അഡീഷണലി ഹാർഡ് ടോപ്പ് ചെയ്ത ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമുക്കൊരു ഡ്രൈവിങ് കംഫർട്ടും ആ സൗണ്ട് കാര്യങ്ങളൊന്നും ഉള്ളിലോട്ട് കയറാതെ നല്ലൊരു ഫീലിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും ഈ ഹാർഡ് ടോപ്പ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അതേപോലെ ഇതിൻ്റെ സീറ്റിങ്ങിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 2011 വേറെ മോഡലാണ്, 19 ഇതിൻ്റെ ഷേപ്പിലാണ്, 18 ഒക്കെ കംപ്ലീറ്റ് ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാം. ഇനി അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൊണ്ട് മഹീന്ദ്ര താറിൻ്റെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, ഈ മഹീന്ദ്രൻ്റെ 540 എന്നൊരു മോഡൽ വാഹനം ഉണ്ടായിരുന്നു. ഈ 540 സെയിം രൂപത്തിൽ തന്നെയാണ് താറ് പുറത്തിറങ്ങിയത്. ഈ താറ് പുറത്തിറങ്ങിയ 2011 കാലഘട്ടത്തിലൊക്കെ DI എഞ്ചിൻ ഇറങ്ങിയിരുന്നു. 2012 ശേഷം CRD എഞ്ചിനിലാണ് ഈ ഒരു വാഹനങ്ങൾ വന്നിട്ടുള്ളത്. DI എഞ്ചിൻ വളരെ കമ്മിയാണ്. അപ്പോൾ ഈ CRD യിലാണെങ്കിലും DI യിലാണെങ്കിലും രൂപം കൊണ്ട് വലിയ രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടില്ല. DI എഞ്ചിൻ വന്നിന വാഹനങ്ങളിൽ പവർ സ്റ്റാരിങ് അതേപോലെ AC കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ CRD എഞ്ചിൻ വന്നപ്പോൾ ഇതിൽ AC പവർ സ്റ്റാരിങ് കാര്യങ്ങളൊക്കെ ഈ മൂന്ന് വാഹനത്തിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാനും ഓഫ് റോഡിലും മലയും കുന്നൊക്കെ കയറാൻ പറ്റിയൊരു വാഹനം തന്നെയാണ് ഈ CRD എഞ്ചിൻ വരുന്ന വാഹനങ്ങൾ. 2011 വരുന്ന AC പവർ സ്റ്റാരിങ് ഒക്കെ വരുന്ന ഒരു CRD എഞ്ചിൻ വാഹനം. ഇതിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 490,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ചെറിയ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വാഹനത്തിലോട്ട് വരുമ്പോൾ 950,000 വരും. ആ ഒരു വാഹനത്തിലോട്ട് പോകുമ്പോൾ 890,000 ഒക്കെ വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കാം. ഈ വിലകൾ വരുമ്പോൾ അതിൻ്റേതായ മോഡലിൽ കിലോമീറ്ററിലൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആ ഒരു വാഹനം ഓൺലി 24,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. അതിലുപരി ഒട്ടനവധി ഫിറ്റിങ്സ് പറഞ്ഞാൽ ഒട്ടനവധി ഫിറ്റിങ്സ്. ഇപ്പോൾ നമ്മളൊരു റീസെയിൽ അല്ലെങ്കിൽ ഒരു യൂസ്ഡ് വാഹനം എടുക്കുന്ന ആൾക്ക് ഈ വാഹനത്തിൽ കിട്ടാൻ പോകുന്നത്, ഇതൊരു മാർക്കറ്റ് പ്രൈസിൽ വാഹനം വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇതോടൊപ്പം ഇതിൽ ചെയ്ത ഫിറ്റിങ്സിനൊന്നും ഇതിൽ പ്രൈസ് അഡീഷണൽ ചോദിക്കില്ല. കാരണം ആ ഫിറ്റിങ്സൊക്കെ ഈ വാഹനം വാങ്ങിക്കുന്ന ആൾക്ക് കിട്ടുന്ന ലാഭമാണ്. കാരണം ഇത് ഫിറ്റിങ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 2018 25,000 കിലോമീറ്റർ ഓടിയ വാഹനത്തിന് ഒരു റീസെയിൽ മാർക്കറ്റ് ഉണ്ട്. അതിൽ ചെറിയ വർധനവ് 10-25,000 50,000 വർധനവ് ഉണ്ടെങ്കിൽ ഈ വാഹനത്തിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒട്ടനവധി ഫിറ്റിങ്സ് നമുക്ക് അഡീഷണലി കിട്ടാൻ പോവാണ്. ഇനി ആ ഫിറ്റിങ്സ് ഒന്ന് നിങ്ങളെ കാണിക്കാം. ഈ വണ്ടി ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൊണ്ട് കാണുമ്പോൾ തന്നെ. ഇനി താറിൽ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടാവാം, റെഡ് ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടാവാം. ഇതും റെഡാണെങ്കിലും രണ്ട് റെഡാണ്. ഇനി വീഡിയോയിൽ എത്രമാത്രത്തോളം വ്യക്തമാകുന്നുണ്ടെന്ന് അറിയില്ല. ഇതൊരു ഡാർക്ക് കളറിൽ വരുന്ന ഒരു റെഡാണ്. ഇതൊന്നും പാടെ ബ്രൈറ്റിൽ വരുന്ന ഒരു റെഡാണ്. അപ്പോൾ എത്രത്തോളം വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫിറ്റിങ്സിലോട്ട് വരാം. ഇതാണ് ഞങ്ങൾ ഓഫ് റോഡ് ബമ്പർ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. അതിലുപരി ഗ്രില്ല് അഡീഷണൽ ചെയ്തതാണ്.
അതിനൊരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കവറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു മാസ് ലുക്കിൽ തന്നെയാണ് ഈ സാധനം നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു മടുകാടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പുറത്തോട്ട് തള്ളി നിന്ന് ഇതൊക്കെ അഡീഷണൽ ചെയ്ത കേട്ടോ. അതേപോലെ നല്ല കിഡിലെ അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. ഈ അലോയ് വീൽ 4 ടയറും ഏകദേശം ഒരു 70% നമുക്ക് ടയറും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി ഫിറ്റിങ്സ് എന്ന് പറയാനുള്ള കാരണം ഞാൻ കാണിച്ചു തരാം. ലൈറ്റുകൾ ഇത് ചിലപ്പോൾ RTO നിരോധിച്ച സാധനമാണ്, ഇത് ചിലപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും, നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. ഇതിന് കവർ വരുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ബ്രൈറ്റാണ് ലൈറ്റ്. ഇതിനൊക്കെ നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ മിററിൽ തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ നമുക്ക് ഉപയോഗം വരും. അതേപോലെ നമ്മൾ പുറക് വശത്തോട്ട് വരുമ്പോൾ ഈ ടെയിൽ ലാമ്പ് ഒരു കിഡിലെ ലുക്കിലാണ് ടെയിൽ ലാമ്പ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ സ്റ്റെപ്പിന് വെച്ചിരിക്കുന്ന ഭാഗം നോക്കിയാലും അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് ചെയ്ത ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാം. കംപ്ലീറ്റ് ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം ചെയ്തത്. നല്ല കിഡിലം പൈപ്പുകൾ, ഈ ഗ്ലാസ് ഫ്രെയിമിന് വരെ നമ്മൾ ആ പൈപ്പ് ചുറ്റുവാകും. വണ്ടി മറിഞ്ഞാലൊന്നും ഉള്ളിലിരിക്കുന്ന ആൾക്കൊന്നും പറ്റാതിരിക്കാൻ പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല നല്ല കെട്ടുറപ്പോടുകൂടി ഉള്ളൊരു സാധനം തന്നെയാണ് ഈ ഒരു മുതൽ. അതിലുപരി ഇതിൻ്റെ കുറച്ച് ഫിറ്റിങ്സ് ഈ ഒരു വാഹനത്തിലുണ്ട്. ഇത് വാങ്ങിക്കുന്ന ആളുകൾക്ക് നമ്മൾ തരും. ഇത് നമ്മൾ വാഹന ചെളിയിലോ അല്ലെങ്കിൽ വല്ല മലയിലോ കുടുങ്ങിപ്പോയാൽ കെട്ടി വലിക്കാതെ വിഞ്ചും അതിൻ്റെ മോട്ടറും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സ്നോക്കർ വണ്ടിയിൽ തന്നെ ഉണ്ട്, ഫിറ്റ് ചെയ്യേണ്ട ആളുകൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം സംഭവങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട്. ഇത് വാങ്ങുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ നമ്മൾ തരും. പിന്നെ ലോ കിലോമീറ്റർ വാഹനമാണ്, 24,000 kilometers ഓടിയ വാഹനമാണ്. അതിലുപരി ഈ ബാക്കിലും ഓഫ് റോഡ് ബമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ഓണാക്കിയിട്ട് ഇതിൻ്റെ ലൈറ്റിങ് ടെയിൽ ലാമ്പിൻ്റെ അത് കാര്യങ്ങളൊക്കെ കാണിക്കുക. അത്യാവശ്യം നല്ല ലുക്കുണ്ട് വാഹനം. ഈ ടൈപ്പിൽ തന്നെ നമ്മൾ ഈ ഒരു വാഹനം കാണുന്നതാണോ. ഈ മിററിലൊക്കെ ഇൻഡിക്കേറ്റർ ലൈറ്റും ഒരു പാർക്കിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഹെഡ്ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കിഡിലെ ലുക്കിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനം കാണാൻ പറ്റും. ഇതിൻ്റെ ടെയിൽ ലാമ്പും കൂടെ നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ടെയിൽ ലാമ്പ് ഉണ്ടെങ്കിൽ ഒരു കിഡിലെ സ്റ്റൈൽ, നമ്മളെ ഇത് അഡീഷണൽ ചെയ്ത കേട്ടോ. മഹീന്ദ്ര താർ കമ്പനി ഒന്ന് കൊടുക്കുന്ന സാധനമല്ല ഇത്. ഇതാണോ ഇൻഡിക്കേറ്റർ ഇങ്ങനെ വരുന്നത്, ഒരു പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇനി ബ്രേക്ക് ലൈറ്റ് അയിമ തന്നെ ബ്രേക്ക് ലൈറ്റും വരുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് ഓട്ടുമ്പോൾ കാണിക്കാം. ഇതാണ്ടോ അവിടെ തന്നെ ബ്രേക്ക് ലൈറ്റും വരും. അപ്പോൾ ഇത്രയും സജ്ജീകരണങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ഉദ്ദേശിക്കുന്നത് 890,000 rupees. അപ്പോൾ ഇത്രയും ഒരു പ്രൈസിൻ്റെ താറ് വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യണം, നേരെ ഇങ്ങോട്ട് വന്നോളൂ. ഇതേ കണ്ടീഷനിൽ, ഇതേ എൻജിനിൽ വരുന്ന, ഇതേ ഫോർ വീൽ ഡ്രൈവ് വരുന്ന, ഇതേ ലുക്കില്ലെങ്കിലും അതിനോട്ട് കട പിടിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു മുതൽ. ഇതൊരു 2011 model CRDA എഞ്ചിൻ വരുന്ന, ഫോർ വീൽ ഡ്രൈവ് വരുന്ന വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം. ഡീസൽ എഞ്ചിനാണ് 3 വാഹനങ്ങളും. ഇതിലും AC വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ AC ഭാഗങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ഇതിലും ഈ LED ടൈപ്പ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ഷൈനിങ്ങും ആ ഒരു ന്യൂജൻ ലുക്കില്ലെങ്കിലും ഇതിലും അത്യാവശ്യം മോശമില്ലാത്ത ടയറ് കാര്യങ്ങൾ, വീതിയിലെ ഓഫ് റോഡ് MT ടയർ തന്നെ ഈ ഒരു വാഹനത്തിലും ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്നോക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് സീറ്റ്, യാത്രാ കംഫേർട്ടിന് വേണ്ടിയിട്ട് ബാക്ക് വശം ഫോർവേഡ് സീറ്റ്, മുന്നിലോട്ട് 4 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പിലാണ് ഇതിൻ്റെ സീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എടുക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ്. ചെറിയൊരു പ്രൈസിൽ താറിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ താർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയൊരു വിലയിൽ അതും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ ഒരു 3 വാഹനം പരിചയപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ വില കൂടുതലായിട്ട് തോന്നാം, കുറവായിട്ട് തോന്നാം. പഴയ മോഡൽ താറിന് ഇത്ര വിലയുണ്ടോ എന്ന് തോന്നാം. കാരണം അധികം ഓടാത്ത ചെറിയ പഴക്കല്ലേ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനമൊക്കെ ഈ ഒരു പ്രൈസിൽ വാങ്ങിക്കുന്ന ആളുകൾക്കറിയാം, ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾക്കറിയാം. വലിയ പ്രൈസ് കൂടുതലൊന്നും ആ വാഹനത്തിനില്ല. ഇതും തീർച്ചയായിട്ടും ഈ ഒരു ചെറിയൊരു പ്രൈസിൽ താറെന്ന ആഗ്രഹം തീർക്കാൻ പറ്റും. ഇനി ഈ 2019 വാഹനത്തിലോട്ട് വരുമ്പോൾ ഇതും 45,000 kilometers ഓടിയ ബ്ലാക്ക് കളറിൽ നല്ല കിഡിലെ ലുക്കിലുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം. ഇതാണെങ്കിൽ നല്ല കിഡിലും വീല് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിലും നല്ല കമ്പനി വന്ന പോലെ തന്നെ ഇങ്ങനെ ഓപ്പോസിറ്റിലെ സീറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 5-8 പേർക്ക് സുഖമായിട്ട് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ആ മുന്നിലോട്ടിട്ട സീറ്റിൻ്റെ ആ കംഫേർട്ട് ചിലപ്പോൾ ഇതിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു താറിൻ്റെ പർപ്പസ് ചിലപ്പോൾ ഒരു കാർ എടുക്കുന്ന ആൾക്കാരെ പർപ്പസ് ആയിരിക്കില്ല. ഇതിന് ഇതിൻ്റേതായ ആവശ്യക്കാരാണ്, ഇതിൻ്റേതായ ആളുകളാണ്, ഇതിൻ്റേതായ ഉപയോഗമാണ്. അപ്പോൾ ബ്ലാക്ക് കളറിലും ആണെങ്കിലും റെഡ് കളറിലും ആണെങ്കിലും ചെറിയ വിലൻ്റെ ആണെങ്കിലും കുറഞ്ഞ കിലോമീറ്ററും ആണെങ്കിലും മോഡൽ കൂടിയതും ആണെങ്കിലും ഒക്കെ ഈ ഒരു ടൈപ്പിൽ നമ്മളടുത്ത് 3 താറ് അവൈലബിളാണ്. അതിങ്ങനെ കണ്ടപ്പോൾ രാത്രി 10 മണിയായി, ഇങ്ങനെ പോകാൻ നിന്നപ്പോഴാണ് ഇങ്ങനെ 3 വണ്ടി ഒരുമിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയൊരു വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിലൊക്കെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. ഇതിലൊക്കെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ പക്കാ ക്ലിയറിലുള്ള വാഹനങ്ങളാണ്. അതേപോലെ 3 വാഹനങ്ങളും ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ
കേരളത്തിൽ തന്നെ ഇറങ്ങി, കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്ത്, കേരളത്തിൽ തന്നെ ഓണർമാർ ഉപയോഗിച്ച വാഹനമാണ്. അതർ സ്റ്റേറ്റ് വാഹനം ഇവിടെ കൊടുന്ന് ഉപയോഗിച്ച വാഹനങ്ങളല്ല. അതേപോലെ നമ്മളിരുന്ന് ഈ ഒരു വാഹനങ്ങൾക്കൊക്കെ മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ് അത്തരം വാഹനങ്ങൾക്ക് നമ്മൾ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൂചിപ്പിക്കാറിൽ മൂന്ന് വാഹനങ്ങളുടെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തി. അതേപോലെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും വണ്ടിൻ്റെ ഫോട്ടോസും ഇതിൻ്റെ ലാസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വിളിക്കുമ്പോഴാണ് ചില സമയത്തിൽ കിട്ടാത്തത്. ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഫുൾ ടൈം നമുക്ക് ഇതിന് റീപ്ലേയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതോടൊപ്പം ഈ വീഡിയോ ഇതുവരെ കണ്ട, ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.